ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ചോദിക്കാനുള്ള സമയം. മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി ഒരാൾ ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു, അത് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന സന്ദർഭമാണ്. അതാണല്ലോ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ ഇമാമിനോടൊപ്പം ദുആ ചെയ്ത് ആമീൻ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണോ, സഹാബി താങ്കൾ പറയണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കുവാനുള്ള സൗഭാഗ്യം എനിക്ക് നൽകണം, അതിനുവേണ്ടി എന്നെ നീ സഹായിക്കണം. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ലോകത്തിന്റെ നേതാവ്. ആരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്? ആ നേതാവ് പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റി ജീവിക്കുന്ന ഒരു അനുയായിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ താങ്കൾ പറയണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, പടച്ചവനെ നിന്നെ ഓർക്കുവാനുള്ള നാവ് എനിക്ക് നൽകണം, അതിനുള്ള അവസരവും സാഹചര്യവും സമയവും എനിക്ക് നീ നൽകണം, നിന്നെ ഓർക്കുവാൻ എന്നെ നീ സഹായിക്കണേ എന്ന് താങ്കൾ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം. എന്റെ നാവ് കൊണ്ട് മാത്രം പറയാനുള്ളതല്ല, മറിച്ച് എന്റെ ഹൃദയത്തിൽ അത് ഇറങ്ങുകയും ചെയ്യണം, ആ ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ പുറത്തേക്ക് വരണം. കാരണം നിന്നെ കുറിച്ചുള്ള ഓർമ്മ അത് ഈ ഭൂമിലോകത്ത് ഏറ്റവും വലുതാണ്. സിദ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ ഈ ഭൂമിലോകത്ത് ഇരുന്നു കൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുകയാണെങ്കിൽ, അത് ഒറ്റക്കിരുന്നാകട്ടെ ഒരു സംഘം ആൾക്കാരുടെ കൂട്ടത്തിലാകട്ടെ, അതിനേക്കാൾ ഉത്തമമായ ഒരു സമൂഹത്തോട് അള്ളാഹു വിളിച്ചു പറയും, എന്റെ അടിമ എന്നെ ഓർത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാനും എന്റെ അടിമയെ ഓർക്കുകയാണ്, അള്ളാഹു മലക്കുകളുടെ സമക്ഷത്തിൽ പറയുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, താങ്കൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ദുആ ചെയ്യണം, നിന്നെ ഓർക്കുവാൻ നിന്നെ ദിക്ർ ചെയ്യുവാനുള്ള സൗഭാഗ്യം എനിക്ക് നൽകണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറയുകയാണ്, വശുക്രിക, നിനക്ക് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുവാനുള്ള സാഹചര്യവും എനിക്ക് നൽകണം, അതിനും എന്നെ നീ സഹായിക്കണം. എത്രത്തോളം ഇന്ന് മനുഷ്യൻ ആസ്വദിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. മനുഷ്യൻ ഓരോ ശ്വാസവും എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ഒക്കെ ആ ഓരോ സെക്കൻഡുകളിലും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യം ആസ്വദിച്ച് കഴിയുന്നവനാണ്. ഒരു നിമിഷം ആ ഒരു ശ്വാസത്തെ ഒന്ന് പിടിച്ചു നിർത്തിയാൽ അടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയില്ല. സ്വാതന്ത്ര്യമായിട്ട് യഥേഷ്ടം ശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ശ്വസന കഴിവ് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിനും ആയിരക്കണക്കിന് രൂപ കൊടുത്തു വേണം നമ്മുടെ ജീവൻ നിലനിർത്താനെങ്കിൽ, കൃത്രിമ ശ്വാസം നൽകണമെങ്കിൽ. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹവും ഔദാര്യവും എത്രത്തോളം വലുതാണെന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കണം. അത് നമ്മുടെ കഴിവ് കൊണ്ടുണ്ടാകുന്ന കാര്യമല്ല. ഓരോ സെക്കൻഡിലും തന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ ചലിപ്പിക്കുവാനുള്ള അവസരം അള്ളാഹു നൽകുന്നതാണ്. ചിന്തിക്കുവാനും കാണുവാനും കേൾക്കുവാനും അറിയുവാനും പറയുവാനും ചെയ്യുവാനുമുള്ള എല്ലാ അവസരങ്ങളും ഈ ഭൗതിക ലോകത്ത് അള്ളാഹു നൽകുന്നതാ. ആസ്വദിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും വിശാലതയും അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട് പറഞ്ഞത്, ഓ സ്വഹാബി, താങ്കൾ അള്ളാഹുവിനോട് പറയണം, ആവശ്യപ്പെടണം, സഹായം ചോദിക്കണം, എന്നെ സഹായിക്കണം, നിന്നെ സ്മരിക്കുവാൻ എന്നെ സഹായിക്കണം, നീ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കഴിയുന്ന എനിക്ക് നിന്നെക്ക് എപ്പോഴും നന്ദി രേഖപ്പെടുത്തുവാനുള്ള സൗഭാഗ്യവും എനിക്ക് നൽകണം. ആ നന്ദി രേഖപ്പെടുത്തുന്നതിലൂടെ മാത്രമാണ് എന്റെ സൗഭാഗ്യങ്ങളെ നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ ആശയത്തിലൂടെ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഉന്നതമായ ഉപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. ആര് എനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവോ,
ലൈൻ ശകർത്തും ആരെനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവോ കണ്ണുകൊണ്ട് കാണാൻ സൗഭാഗ്യം നൽകിയ തമ്പുരാനെ ഓർത്ത് നന്ദി രേഖപ്പെടുത്തുന്ന മനുഷ്യൻ കാതുകൊണ്ട് കേൾക്കുവാനുള്ള അവസരം ലഭിച്ച ആ നിമിഷത്തെ സ്മരിക്കുന്ന നന്ദിയോടുകൂടി സ്മരിക്കുന്ന മനുഷ്യൻ അവയവങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും യഥേഷ്ടം ആരുടെയും സഹായമില്ലാതെ പരസഹായമില്ലാതെ ചെയ്യാൻ കഴിയുന്ന അവസരവും സാഹചര്യവും ഒരുക്കിക്കൊടുത്ത തമ്പുരാൻ ആ തമ്പുരാനെ ഓർക്കുവാനും നന്ദി രേഖപ്പെടുത്തുവാനുള്ള സൗഭാഗ്യം ഏതൊരു മനുഷ്യന് ഈ ഭൂമി ലോകത്ത് നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവൻ അനുഗ്രഹീതൻ തന്നെയാണ്. അല്ലാഹു പറയുന്നു, അങ്ങനെ നന്ദി രേഖപ്പെടുത്തുന്ന മനുഷ്യന് കൊടുക്കുന്ന ഒന്നാമത്തെ ഗുണം, തീർച്ചയായിട്ടും ഞാൻ അവന് ഏതൊരു അനുഗ്രഹമാണോ കൊടുത്തത്, ഏതൊരു അനുഗ്രഹത്തിന് നന്ദിയാണോ അവൻ കാണിച്ചത്, ആ അനുഗ്രഹത്തിന് തീർച്ചയായിട്ടും അതിനെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. ഏതൊരു അനുഗ്രഹത്തിനാണോ മനുഷ്യൻ നന്ദി രേഖപ്പെടുത്തുന്നത്, ആ വിഷയത്തിൽ അല്ലാഹു ആ അനുഗ്രഹത്തെ, വിശാലതയെ അത് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓ സഹാബി, താങ്കൾ അല്ലാഹുവിനോട് ചോദിക്കണം, നിനക്ക് നന്ദി രേഖപ്പെടുത്തുവാനുള്ള അവസരം എനിക്ക് നൽകണം, ആ വിഷയത്തിൽ എന്നെ നീ സഹായിക്കണം. മൂന്നാമതായി നബി തങ്ങൾ പറയുന്നു, താങ്കൾ ഇതും കൂടി ദുആ ചെയ്യണം, വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നിടത്തോളം കാലം അവസാനം വരെയും ഓർമ്മയോടുകൂടി തന്നെ, സ്വയബോധത്തോടുകൂടി തന്നെ നന്മകളിൽ വ്യാപൃതനാകാനുള്ള സൗഭാഗ്യം കൂടി എനിക്ക് നൽകണം, ആ വിഷയത്തിലും എന്നെ നീ സഹായിക്കണേ എന്ന് ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ചിന്തിക്കണം, മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. ഈ ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഒന്ന്, അള്ളാഹുവിനെ സ്മരിക്കുവാനുള്ള സൗഭാഗ്യം, അള്ളാഹുവിനെ ദിക്ര ചെയ്യുവാനുള്ള നാവ്, ഹൃദയം, അതിനുള്ള അവസരം, സാഹചര്യം. രണ്ട്, അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള സാഹചര്യം. മൂന്ന്, സൽക്കർമ്മങ്ങൾ എവിടെയുണ്ടോ, നന്മകൾ എവിടെയുണ്ടോ, ആ നന്മകളെ കാണുവാനും അതിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹുവിനോട് ചോദിക്കണം. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് മാത്രമേ നന്മകളിലേക്ക് മുന്നേറാൻ സൗഭാഗ്യം കൊടുക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ മത്സരിക്കണം നന്മയുടെ വിഷയത്തിൽ. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എല്ലാ നന്മകളും സഹോദരങ്ങളെ സഹായിക്കുന്നതും നന്മയാണ്. പള്ളിയിൽ ഇരുന്ന് നമസ്കാരം മാത്രമല്ല, ഈ ഭൂമി ലോകത്ത് ചെയ്യാൻ കഴിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അത് പരിശുദ്ധ ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിലൂടെ കണ്ടിട്ടുള്ള അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വഹാബിമാർ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, ആരിഫീങ്ങൾ ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ള ഓരോ സൽക്കർമ്മങ്ങളും അത് നന്മയാണ്, അത് പ്രാവർത്തികമാക്കുവാൻ അവസരം കിട്ടിയവർ സൗഭാഗ്യവാന്മാരാണ്. ഈ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് ആ സ്വഹാബിയിലൂടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഒരു നന്മയുടെ ഒരു ഭാഗമാണല്ലോ നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്നത്. അല്ലാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംരക്ഷണ സമിതിയിലേക്ക് ആരെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുവോ അവർക്കൊക്കെ ഉയർന്ന പ്രതിഫലം അല്ലാഹു ഈ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധമായ ഷെറുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു അവരെയും നമ്മളെയും ഒക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഈ സദസ്. നമ്മളിവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്നൊരു നീയത്ത് നമ്മൾ എടുക്കണം. വെറുതെ കേട്ടു പോകലല്ല. നാളെ മഹ്ശറ വനസഭയിൽ വെച്ച് നാല് കാര്യങ്ങൾ അള്ളാഹു ചോദിക്കും. അതിലൊന്ന്, നീ എന്തു പഠിച്ചു, പഠിച്ചതനുസരിച്ച് നീ എന്തു പ്രവർത്തിച്ചു. ഈ ചോദ്യത്തിന് മറുപടി പറയാതെ നമ്മുടെ കാലിന്റെ പാദങ്ങൾ അനക്കാൻ സാധിക്കുകയില്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ ഇന്ന് കേട്ട അല്ലെങ്കിൽ ഇന്നലകളിൽ കേട്ട, ഇതിന് മുമ്പ് കേട്ട ഓരോ കാര്യങ്ങളും അത് നമ്മൾ പഠിച്ച കാര്യമാണ്. അതനുസരിച്ച് നീ എന്തു പ്രവർത്തിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണമെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഈ കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹുവെ എന്നെ നീ അനുഗ്രഹിക്കണമെന്ന് ദുആ ചെയ്ത് ആ നീയത്തോടുകൂടി ഇരിക്കാൻ തീർച്ചയായിട്ടും അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പത്തരത്തിൽ ഈ സദസ്സ്
പ്രയോജനപ്പെടുത്താൻ ഞാനും നിങ്ങളും തയ്യാറാകണം. യഥാർത്ഥത്തിൽ വിജയികളുടെ മൂന്ന് ഗുണങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ രണ്ടാമത്തെ അധ്യായത്തിലൂടെ പറയുകയാണ്. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ് ഈ ഗ്രന്ഥം അത് മഹത്വമേറിയതാണ്. ذالک الکتاب ആ ഗ്രന്ഥം വളരെ മഹത്വമേറിയതാണ്. അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യർ. ആരാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യർ? അല്ലാഹു പരിചയപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു. الذين يؤمنون بالغيب അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന മനുഷ്യൻ. ഇന്ന് അല്ലാഹ് എന്ന് ഞാനും നിങ്ങളും നമ്മുടെ നാവുകൊണ്ട് വളരെ നിഷ്പ്രയാസം പറയാറുണ്ട്. പക്ഷേ എന്റെയോ നിങ്ങളുടെ ഹൃദയത്തിൽ അതിലുള്ള നടുക്കമുണ്ടാകുന്നില്ല. ഞാനും നിങ്ങളും എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ദിവസവും അഞ്ചു നേരം നിർബന്ധമായ നിലയിൽ കൈകെട്ടി നിന്നുകൊണ്ട് സർവ്വതും അല്ലാഹു നൽകിയതാണെന്നുള്ള ബോധത്തോടുകൂടി അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാറുണ്ട്. പക്ഷെ എന്റെ നിങ്ങളുടെ ഹൃദയം അല്ലാഹുവുമായി ബന്ധപ്പെടുന്നില്ല. ആരുടെയും ശുപാർശയില്ലാതെ കടന്നു ചെല്ലാനുള്ള ഒരേ ഒരു സ്ഥലം അത് നമസ്കാരമാണ്. ആരുടെയും ശുപാർശയുടെ ആവശ്യമില്ല. ഒരാളോടും എന്റെ റൂഹ് അള്ളാഹുവിലേക്ക് എത്തണമെന്ന് ഒരു ശുപാർശകരും നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് നമ്മൾ ആരോടും പറയാറുമില്ല. പക്ഷെ ഒളിവെടുത്ത് നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തീർച്ചയായിട്ടും കൈകെട്ടി അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തക്ബീർ. എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം? ആദ്യത്തെ നമസ്കാരത്തിന് തക്ബീർ ചെയ്യുമ്പോൾ ആദ്യത്തെ ആ തക്ബീറിനെ നമ്മൾ പറയുന്ന പേര് തക്ബീറത്തുൽ ഇഹ്റാം. നമസ്കാരത്തിന് തൊട്ടു മുമ്പ് അനുവദനീയമാക്കപ്പെട്ട പല കാര്യങ്ങളും നമസ്കാരത്തിൽ പ്രവേശിച്ചതോടുകൂടി ഹറാമാണ്. നമസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് വെള്ളം കുടിക്കാമായിരുന്നു. നമസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫോൺ ചെയ്യാമായിരുന്നു. നമസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആഹാരം കഴിക്കാമായിരുന്നു. നമസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് അനുവദനിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി അത് മൊത്തവും ഹറാമായി. പിന്നെ അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തക്ബീറിനെ തക്ബീറത്തുൽ ഇഹ്റാം, ഹറാമാക്കിയിട്ടുള്ള തക്ബീർ എന്ന് പറയുന്നത്. പിന്നെ വെള്ളം കുടിക്കുവാനുള്ള അനുവാദമില്ല. പിന്നീട് ആഹാരം കഴിക്കുവാനുള്ള അനുവാദമില്ല. വായിലിരിക്കുന്ന അല്ലെങ്കിൽ പല്ലിന്റെ ഇടയിലുള്ള ഒരു സാധനം പോലും പിന്നീട് അകത്തേക്ക് കടത്തുവാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ കഴിഞ്ഞങ്ങനെ ചെയ്താൽ നമസ്കാരം ബാത്തിൽ. പത്തരത്തിൽ ഈ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തുകൊണ്ട് നമ്മൾ കൈകെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവുമായി ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ നമസ്കാരങ്ങൾ നമുക്കറിയാം. ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും കരങ്ങൾ നെഞ്ചത്തേക്ക് വെച്ചുകൊണ്ട് ഒന്ന് ആലോചിക്കണം, എന്റെ നമസ്കാരം ഏത് തരത്തിലുള്ളതാണ്? പത്തരത്തിൽ അല്ലാഹുവുമായിട്ടുള്ള ബന്ധം രൂഢമൂലമോ ആക്കണം. ആരാണ് അല്ലാഹു? നമുക്കറിയില്ല അല്ലാഹു ആരാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമുക്കറിയില്ല. നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഒന്ന് സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ചോദ്യങ്ങൾ സ്വീകരിക്കാത്തവനാണ്, നമ്മുടെ പാപങ്ങളുടെ പേരിൽ. ആ ചിന്ത നല്ലതാണ്, പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആര് ദുആ ചെയ്താലും അവരുടെ ദുആകൾ അല്ലാഹു കബൂലാക്കും. കാരണം അല്ലാഹുവിനോളം കാരുണ്യമുള്ള ഒരു സൃഷ്ടിയോ അല്ലെങ്കിൽ ഒരു സൃഷ്ടാവോ ലോകത്ത് വേറെയില്ല. ഈ ഭൂമിലോകത്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യങ്ങൾ കാണിക്കാറുണ്ട്. അതെന്തിന്റെ പേരിൽ? അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള കാരുണ്യത്തിന്റെ ഒരു അംശത്തിന്റെ പേരിൽ മാത്രം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കുറെ തടവുകാരെ കൊണ്ടുവരപ്പെട്ടു. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഓടി നടക്കുന്നതായി നബി തങ്ങളുടെ കണ്ണിൽ കണ്ടു. ആ സ്ത്രീയുടെ ഓരോ ചലന നിശ്ചലനങ്ങളെയും പ്രവാചകർ വീക്ഷിക്കുകയുണ്ടായി. എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ പരതുന്നത് പോലെ ആ കൂട്ടത്തിൽ ഓടി നടന്ന് നോക്കി. അവസാനം അവർ തേടിയ കാര്യം അവരുടെ മുമ്പിൽ കാണപ്പെട്ടു.
അവരുടെ കുഞ്ഞിനെ കാണാനില്ലായിരുന്നു. ആ തടവ് പിടിക്കപ്പെട്ടവരിൽ ആ കുട്ടിയും ഉണ്ടായിരുന്നു. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാണിക്കുന്നു, ആ മാതാവ് ആ കുട്ടിയെ കണ്ടപാടെ എടുത്ത് നെഞ്ചോട് ചേർത്തു. നബി തങ്ങൾ പറയുകയാണ്, ആ സ്ത്രീ ആ കുട്ടിയെ കണ്ടപാടെ ഒരു നിമിഷം തന്റെ കുഞ്ഞിനെ കാണാത്തതിന്റെ പേരിൽ പരിഭ്രമിച്ചു പോയ ആ മാതാവ് നമ്മുടെ മുമ്പിൽ നമ്മുടെ കൺവെട്ടത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഓടിച്ചാടി കളിക്കാൻ പ്രായമായ ആ കുഞ്ഞ്, അല്ലെങ്കിൽ ഒന്ന് നടന്നു പോകാൻ പ്രായമായ ആ കുഞ്ഞ് ഒരല്പമൊന്ന് നമ്മുടെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രമത്തോടുകൂടി ഓടുന്നവരാണ് നമ്മളെങ്കിൽ, അതേ ഒരു ഓട്ടവും പരിഭ്രമവും ഉണ്ടായിട്ടുള്ള ആ മാതാവിന്റെ മുന്നിൽ ആ കുഞ്ഞിനെ കണ്ടപ്പോ പെട്ടെന്ന് തന്നെ ആ മാതാവ് ആ കുഞ്ഞിനെ എടുത്ത് വയറോട് ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പാല് കൊടുത്തു. പരിസരം പോലും അവർ ഒരു നിമിഷത്തേക്ക് മറന്നു. കാരണം താൻ നൊന്തുപെറ്റ വിഷമങ്ങളും വേദനകളും യാതനകളും സഹിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ആ കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവും അനുകമ്പയും കരുണയും ആ മാതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ആ നിമിഷം പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് പാല് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയുടെ സാഹചര്യം അവസ്ഥ ആ കൊടുക്കുന്ന പാല് കൊടുക്കുന്ന ആ അവസ്ഥ സഹാബാക്കളോടൊക്കെ പറയുകയാണ്, ഓ സഹാബി, നിങ്ങൾ ആ സ്ത്രീയെ ശ്രദ്ധിച്ചിരുന്നു, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കുട്ടിയെ കാണാത്തതിന്റെ പേരിൽ അവർക്കുണ്ടായ വിഷമം, കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷം, കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവർ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് മാറി നിന്ന് പാല് കൊടുക്കുന്ന ആ സാഹചര്യം നിങ്ങൾ കണ്ടില്ലേ, അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? സഹാബാക്കൾ പറഞ്ഞു, തീർച്ചയായിട്ടും കണ്ടു. നബി തങ്ങൾ ഈ ഒരു സ്ത്രീയുടെ ഒരു നിമിഷത്തെ ആ പ്രവർത്തനത്തിലൂടെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, അതറൗന ഹാദിഹിൽ മർഅത ത്വാരിഹതൻ വലദഹാ ഫിന്നാർ? ഓ സഹാബികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു നിമിഷത്തേക്ക് തന്റെ കുഞ്ഞിനെ കാണാത്തതിന്റെ പേരിൽ പരിഭ്രമത്തോടുകൂടി ഓടി നടന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, മാതാവുണ്ടല്ലോ, ആ മാതാവ് ഈ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മാനസികമായ വിഭ്രാന്തിയുടെ പേരിലോ, അതല്ലെങ്കിൽ അവരുടെ താൽക്കാലികമായ ഏതെങ്കിലും ഒരു ലാഭത്തിന്റെ പേരിലോ ഈ കുഞ്ഞിനെ തീയിലേക്കെറിഞ്ഞ് കൊന്നുകളയുമെന്ന് കരിച്ചു കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ആ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഇന്നത്തെ മാതാക്കളോടല്ല, 1400 വർഷങ്ങൾക്കപ്പുറം ഇരുന്നു കൊണ്ട് 1400 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹം, ഒരു മാതാവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൈശാചികമായ ചിന്തകൾ പേറിക്കൊണ്ട് നടക്കുന്ന താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ തന്റെ താല്പര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തടസ്സമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന മാതാപിതാക്കളുടെ മാതാവിന്റെയും പിതാവിന്റെയും അവസരങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ചെറിയ സംഭവത്തിലൂടെ നമുക്ക് പഠിക്കുവാനുള്ള ഒരു അവസരം കൂടിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ കുഞ്ഞിനെ ഈ മാതാവ് എറിഞ്ഞ് തീയിലെറിഞ്ഞ് കരിച്ചു കളയുമെന്ന് കൊന്നുകളയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹാബക്കൾ പറഞ്ഞില്ല. ഈ കുഞ്ഞിനെ വളർത്താൻ അവർക്ക് എത്രത്തോളം കഴിവുണ്ടാകുമോ അത്രത്തോളം അതിനെ സൂക്ഷിച്ചവർക്ക് അതിനെ വളർത്തും, ഒരിക്കലും അവർ അത്തരത്തിൽ ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി ബിഹാദിഹി മിൻ വലദിഹി. ആ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു അർഹമു ബിഇബാദിഹി, ഈ മാതാവ് ഈ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹ വാത്സല്യങ്ങളെക്കാൾ കൂടുതൽ കരുണയുള്ളവനാണ് അല്ലാഹു അല്ലാഹുവിന്റെ അടിമകളോട് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു മാതാവ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും വാത്സല്യത്തെക്കാളും അനുകമ്പയെക്കാളും കാരുണ്യത്തെക്കാളും താൻ പകുത്തുകൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അവസരമുണ്ടായാൽ കരളുപോലും പകുത്തുകൊടുക്കുന്ന മാതാപിതാക്കളുള്ള ഈ കാലഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും അർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന മാതാവിനേക്കാളും പിതാവിനേക്കാളും ഒക്കെ, പ്രത്യേകിച്ച് മാതാവിനേക്കാളും അള്ളാഹുവിനെ തന്റെ അടിമകളോട് സ്നേഹവും വാത്സല്യവും താല്പര്യവും അനുകമ്പയും കാരുണ്യമുണ്ട് എന്ന് ഈ സംഭവത്തിലൂടെ ലോകത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു മാതാവ് തന്റെ കുട്ടിയോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം. പക്ഷെ ഈ ഒരു സ്നേഹം നമ്മൾക്കറിയില്ല, അള്ളാഹു ആരാണെന്ന് നമ്മൾക്കറിയില്ല, അള്ളാഹു നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്കറിയില്ല.
أنا عند الله أني أبدي به أني أود أني أدمي أي دوري صندية أنا الله 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 مهانا ابن عباس رضي الله تعالى عنه كُچُّ كُٹِّيَا كُٹِّيَا إِرِكِنَّ سَنْدَرْبَتِلْ نَبِدَنْغَلُوْنَ پَمْ يَاتْرَ جَيُوَانَ أَوَسَرَنْ لِبِچَ وَرُو مَحَانَ وَرُو پَيَّنَ كُٹِّيَا إِرِكِنَّ سَنْدَرْبَتِلُوْرَ أَوَسَرَمْ وَرِو سَا وَرِو سَمْبْهُمْ بَرَيْكِيَا ഞാൻ നബി തങ്ങളുടെ പുറകിൽ യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചു ഓ പൊന്നു മോനെ ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം നീ അത് ശരിക്കും പഠിക്കണം അത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇഹ്ഫളില്ലാഹ നീ അല്ലാഹുവിന്റെ കൽപ്പനകളെ ശരിക്കും നീ സൂക്ഷിക്കണം എന്നാൽ ഇഹ്ഫളുക അല്ലാഹു നിന്നെ സഹായിക്കും അല്ലാഹു നിന്നെ സഹായിക്കും നീ അല്ലാഹുവിന്റെ കൽപ്പനകളെ സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് എല്ലാവിധമായ സഹായങ്ങളും അല്ലാഹു നൽകും നീ അല്ലാഹുവിനോടുള്ള കടമകളെ പൂർത്തീകരിക്കണം നിനക്ക് അല്ലാഹുവിന്റെ സഹായം നിന്റെ കൺമുന്നിൽ കാണാൻ കഴിയും നിനക്ക് കാണാൻ കഴിയും അല്ലാഹുവിന്റെ സഹായം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൊച്ചു കുഞ്ഞിനോട് പറയുകയാണ് ഒരു മോനോട് പറയുകയാണ് فَإِذَا سَأَلْتَ فَاسْأَلِ اللَّهَ നിനക്ക് എന്ത് ആവശ്യമുണ്ടായിരുന്നാലും നീ അല്ലാഹുവിനോട് ചോദിക്കണം നിന്റെ മനസ്സിൽ തോന്നുന്ന താൽപര്യങ്ങൾ അനുവദിക്കപ്പെടുന്ന താൽപര്യങ്ങൾ മുഴുവനും അല്ലാഹുവിനോട് നീ ചോദിക്കണം ഇന്ന് നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാൻ മടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും മടിയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാപത്തിന്റെ പേരിൽ നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കയില്ല എന്ന് ഒരിക്കലും അത് നമ്മൾ ചിന്തിക്കാമെങ്കിലും പക്ഷേ അതിന്റെ പേരിൽ ദുആ മാറ്റി വെക്കാൻ പാടില്ല എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കണം ആ ചിന്ത നല്ലതാണ് പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ ഒഴിഞ്ഞു നിൽക്കുവാൻ